ചേത്രി കഴിഞ്ഞാൽ നിലവിലെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്ട്രൈക്കർ. ഐ എസ് എൽ ഓൾ ടൈം ടോപ്പ് സ്കോറേഴ്സിൽ ചേത്രിക്ക് പുറമെ ടോപ്പ് ടെന്നിലുള്ള ഏക ഇന്ത്യൻ താരം. ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയിട്ടുള്ളവരുടെ പട്ടികയിൽ ആദ്യ അഞ്ചിലുള്ള താരം. ഇന്ത്യക്കൊപ്പം 3 സാഫ് കപ്പ് നേടിയ താരം. ഐ എസ് എൽ, ഐ ലീഗ്, ഫെഡറേഷൻ കപ്പ് ഇതൊക്കെ സ്വന്തമാക്കിയ താരം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം തിരിച്ചെത്തുന്നു, ദി മിസോ സ്നൈപ്പർ. യെസ്, ജെ ജെ ലാൽ പേക്ലുവ. ഹൈ ഫ്രണ്ട്സ്, സുസ്മി വിഷമാൻ്റെ എല്ലാവർക്കും ഫുട്ബോളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലിഗമെൻറ്റ് ഇഞ്ചറിയെ തുടർന്ന് കഴിഞ്ഞ 1.5 വർഷമായി കളിക്കളത്തിന് പുറത്തിരുന്ന ജെ ജെ ലാൽ പേഗ്ലുവ എന്ന മിസോ സ്നൈപ്പർ ഇന്ത്യൻ ഫുട്ബോളിലേക്ക് തിരിച്ചെത്തുകയാണ്. ഈസ്റ്റ് ബംഗാളിൽ ആണ് ഇത്തവണ ഈ ഒരു താരം കളിക്കുന്നുണ്ടാവുക. നമുക്കറിയാം ചെന്നൈയിൻ എഫ് സിയിൽ ഐ എസ് എല്ലിലെ തുടക്കം മുതൽ കളിച്ചു വന്നിരുന്ന താരമായിരുന്നു. കഴിഞ്ഞ ഒരു മാസമാണ് അദ്ദേഹം ചെന്നൈയിൻ എഫ് സിയുമായിട്ട് വേർപിരിഞ്ഞിട്ടുള്ള കാര്യം അവർ തന്നെ അറിയിച്ചത്. എന്നാൽ ഇന്നാണ് ഇപ്പോൾ ജെ ജെ ലാൽ പേഗ്ലുവ ഈസ്റ്റ് ബംഗാളിലേക്ക് എത്തുന്നത് എന്നുള്ള വിവരം അവർ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തു. നമുക്കറിയാം ഇത്തവണ പുതുതായിട്ട് എത്തുന്ന ഒരു ടീമാണ് കൊൽക്കത്ത വമ്പന്മാരായിട്ടുള്ള ഈസ്റ്റ് ബംഗാൾ. നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ഏറ്റവും ഒരു ലഭ്യത കുറവുള്ള ഒരു പൊസിഷനാണ് സ്ട്രൈക്കേഴ്സ് എന്നത്. ജെ ജെ ഇന്ത്യൻ ഫുട്ബോളിൽ എന്തായിരുന്നു എന്നറിയണമെങ്കിൽ ജെ ജെ ഇല്ലാത്ത കഴിഞ്ഞ ഒരു 1.5 വർഷം നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ മാത്രം മതി. കാരണം മുന്നേറ്റ നിരയിൽ ചേത്രി ഒറ്റയ്ക്ക് ഗോൾ അടിക്കാൻ സ്ട്രഗിൾ ചെയ്യുമ്പോൾ കൂടെ ജെ ജെ കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ കൊതിച്ചിട്ടുണ്ട്. ജയിക്കാവുന്ന പല മത്സരങ്ങളിലും ഗോൾ വലയിലാക്കാൻ ജെ ജെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്തിനധികം പറയുന്നു ജെ ജെ ഉണ്ടായിരുന്നെങ്കിൽ അഫ്ഗാനിസ്ഥാനെതിരെയും ബംഗ്ലാദേശിനെതിരെയും ഒരുപക്ഷെ നമുക്ക് സമനില വഴങ്ങി മടങ്ങേണ്ടി വരില്ലായിരുന്നു. ജെ ജെ ഓടിക്കളിക്കില്ല, അദ്ദേഹത്തിന് ഇൻഡിവിജ്വലായി ഗോൾ സ്കോർ ചെയ്യാനുള്ള കഴിവില്ല എന്നൊക്കെ പറയുമ്പോഴും അദ്ദേഹത്തിന്റെ പോസിറ്റീവ്സ് പലപ്പോഴും പല ആളുകളും പറയാൻ മറക്കുന്നുണ്ട്. റൈറ്റ് ടൈം റൈറ്റ് പ്ലേസിൽ ഗോൾ അടിക്കാൻ ഉണ്ടാകുന്ന താരമാണ് ജെ ജെ. അതുപോലെ ഹാഫ് ചാൻസസ് പോലും ഗോൾ അടിക്കാൻ മികവുള്ള താരമാണ് ജെ ജെ. ഈ ഒരു 1.5 വർഷത്തെ കാലയളവിൽ ജെ ജെക്ക് ഒരു റീപ്ലേസ്മെന്റ് ഇന്ത്യൻ ഫുട്ബോളിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഏതായാലും അദ്ദേഹം തിരിച്ചു വന്നിരിക്കുകയാണ്. ഈസ്റ്റ് ബംഗാളിലൂടെ ഈ ഐ എസ് എല്ലിൽ അദ്ദേഹം മിന്നും പ്രകടനം നടത്തി. ദേശീയ ടീമിന്റെ മുന്നേറ്റ നിരയിൽ നമ്മൾ ആ നേരത്തെ കണ്ടിരുന്ന ജെ ജെ ചേത്രി കോമ്പിനേഷൻ ഇനിയും കാണാൻ കഴിയട്ടെ. സോ ഏതായാലും ഇതൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റായിട്ട് എപ്പോഴത്തെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എപ്പോഴും പറഞ്ഞില്ലേ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇവിടെ വന്നു. സ്മി വിഷ ഫാൻ സനിയ.